നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്ത വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന 12 പേർ അറസ്റ്റിലായതായി ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ അറിയിച്ചു. അഹമ്മദി ഗവൺമെന്റിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമപരമായ അനുമതി ലഭിച്ച ശേഷം പരിശോധന നടത്തിയത്. 12 പേരിൽ 3 പുരുഷന്മാരും 9 സ്ത്രീകളുമാണ് അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറി. വിവിധ അതോറിറ്റികളുമായി സഹകരിച്ച ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ അബ്ദലി മേഖലയിൽ നടത്തിയ സുരക്ഷാ ക്യാമ്പയിനിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 58 പേർ അറസ്റ്റിലായി. മാൻപവർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ 58 നിയമലംഘനങ്ങളും കണ്ടെത്തി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന കടകളും കുവൈറ്റ് മുനിസിപ്പാലിറ്റി പൂട്ടിച്ചു. സബാൽ അഹമ്മദ് മേഖലയിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് 4 പേരെയും ജഹറ മേഖലയിൽ വ്യാജ സെർവന്റ് ഓഫീസ് നടത്തിയിരുന്ന 5 പേരെയും അറസ്റ്റ് ചെയ്തു. ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് ഇവരെ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറി. സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം അന്തിമരൂപം നൽകി. പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ തീരുമാനം പുറപ്പെടുവിക്കുമെന്നാണ് വിവരങ്ങൾ. വർക്ക് പെർമിറ്റിലേക്ക് സന്ദർശക വിസ മാറ്റുന്നത് തടയുന്നതുൾപ്പെടെ സന്ദർശക വിസ അനുവദിക്കുന്നതിനുള്ള കർശന നടപടികൾക്ക് കരട് തീരുമാനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സന്ദർശക വിസയുടെ ഫീസ് ഇരട്ടിയാക്കും. ഭാര്യയും കുട്ടികൾക്ക് മാത്രമേ വിസ അനുവദിക്കൂ. ഉയർന്ന ശമ്പളമുള്ളവരുടെ മാതാപിതാക്കൾ മാത്രമേ പരിഗണിക്കൂ. വിസിറ്റ് ഫാമിലി റീയൂണിയൻ വിസകൾ അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിക്കുന്നതിനും അന്തിമ തീരുമാനം എടുക്കുന്നതിനുമായി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബായ്ക്ക് സമർപ്പിക്കുന്നതിനുള്ള റിപ്പോർട്ടിന്റെ അന്തിമ പണിപ്പണിയിലാണ് സാങ്കേതിക സംഘം. കുവൈറ്റിൽ ഈ വർഷം ഒക്ടോബർ വരെ 47,512 യാത്രാ നിരോധന ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായി റിപ്പോർട്ട്. ജനുവരി ആദ്യം മുതൽ ഒക്ടോബർ അവസാനം വരെയുള്ള കണക്കാണിത്. പൗരന്മാർക്കും താമസക്കാർക്കുമെതിരായിട്ടാണ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വർഷം അതേ കാലയളവിൽ 30,689 യാത്രാ നിരോധനങ്ങൾ നീക്കിയിട്ടുമുണ്ട്. നീതിന്യായ മന്ത്രാലയത്തിന്റെ സമീപകാല സ്ഥിതിവിര കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കുവൈറ്റിൽ സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ ഏറ്റവും വലിയ പ്രദർശനം ആരംഭിച്ചു. മിശ്രഫ ഫെയർഗ്രൗണ്ടിലാണ് പ്രദർശനം നടക്കുന്നത്. 200-ലധികം പ്രാദേശിക അന്തർദേശീയ കമ്പനികളുടെ പങ്കാളിത്തം മേളയിൽ ഉണ്ടാകുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. 18-ാമത് അന്താരാഷ്ട്ര മേളയാണ് ഇക്കുറി രാജ്യത്ത് നടക്കുന്നത്. ഇറ്റലി, അമേരിക്ക, തുർക്കി, ഇന്ത്യ, ബഹ്റൈൻ, തായ്ലാന്റ്, ഹോങ്കോങ്, കുവൈറ്റ്, UAE, ലബനാൻ, സിംഗപ്പൂർ, ലിത്വാനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി ആഗോള വിദഗ്ധരും പ്രശസ്ത അന്താരാഷ്ട്ര ബ്രാൻഡുകളും കമ്പനികളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് കുവൈറ്റ് ഇന്റർനാഷണൽ ഫെയർ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സെക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബസ്മ അൽ ദുഹൈം അറിയിച്ചു. 6 ദിവസമാണ് മേള നീണ്ടു നിൽക്കുക. കുവൈറ്റിൽ വാഹനം മോഷ്ടിക്കാൻ ശ്രമിച്ച പ്രവാസി അറസ്റ്റിൽ. ഇയാൾ വാഹനം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ചില സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിൽ പ്രചരിച്ചിരുന്നു. തുടർന്നാണ് ഇയാളെ റെസ്ക്യൂ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ രാജ്യത്ത് നിന്ന് നാടുകടത്തുന്നതിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം തന്നെ പ്രതി വാഹനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ പകർത്തിയ പൗരന് ആഭ്യന്തര മന്ത്രാലയം നന്ദി അറിയിച്ചു. കുവൈറ്റിലെ ഏറ്റവും വലിയ കടൽ പാലമായ ജാബർ ബ്രിഡ്ജിൽ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ചു. 10 മാസമായി ഈ ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് സുരക്ഷാ ക്യാമറകൾ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. കുവൈറ്റിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 60-കാരനായ പൗരനാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഹൃദയസ്തംഭനത്തെ തുടർന്ന് ചികിത്സയോടെ പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. ഇതോടെ രാജ്യത്തെ 2-ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 17 കെ.ഡി. 700 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 17 കെ.ഡി. 250 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 270.46 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.